പശ്ചിമ ബംഗാളിലെ സന്ദേശ് കാലി വിഷയത്തിൽ മമത സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കൽക്കട്ട ഹൈക്കോടതി അക്രമിയായ ഷേഖ് ഷാജഹാനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കരുതെന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷയായ ബെഞ്ച് നിർദ്ദേശിച്ചു. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പോലീസിനെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. ഷേഖ് ഷാജഹാനോട് കീഴടങ്ങണമെന്ന് നിർദ്ദേശിച്ച കോടതി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് സന്ദേശ് കാലി സന്ദർശിക്കാൻ അനുമതി നൽകി. പശ്ചിമ ബംഗാളിലെ സന്ദേശ് കാലിയിൽ സ്ത്രീകൾ നേരിട്ട പീഡനങ്ങൾ കൊൽക്കത്ത ഹൈക്കോടതിക്ക് ബോധ്യമായി. ഇരകൾ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതായി ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും വനവാസികളുടെ സ്വത്തുവകകൾ കൈയേറുകയും ചെയ്ത തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷേഖ് ഷാജഹാനെയും കൂട്ടാളികളെയും പിടികൂടാൻ കഴിയാത്ത പോലീസിനെ കോടതി വിമർശിച്ചു. പോലീസിന്റെ പ്രവൃത്തി അതിശയം ജനിപ്പിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ടെന്നും ഷേഖ് ഷാജഹാനെ പിന്തുണയ്ക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും നിർദ്ദേശിച്ചു. അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഷേഖ് ഷാജഹാൻ ഉടൻ കീഴടങ്ങണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് നീക്കാനാണ് പോലീസിന് കോടതി നൽകിയ നിർദ്ദേശം. സന്ദേശ് കാലി സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ പോലീസ് നിരോധനാജ്ഞയുടെ മറവിൽ തടഞ്ഞിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത്. ജനക്കൂട്ടത്തെ ഒഴിവാക്കി പ്രതിപക്ഷ നേതാവിനും ഒരു എം എൽ എക്കും സന്ദേശ് കാലിയിലെത്തി ഇരകളുടെ വിവരങ്ങൾ ആരായാൻ കഴിഞ്ഞതും കോടതി ഇടപെടലിനെ തുടർന്നാണ്. ജനം, ഡൽഹി.